മുതലാളി എന്താടാ മുതലാളി കോളേജ് പിള്ളേര് വഴിയോട്ടിന് ഇറങ്ങിയിരിക്കുക നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായി ഉദ്ഘാടനം ചെയ്തേ ഇവൻ എന്താ വട്ടാണോ മറ്റു വേറെ ഒരു പണിയും ഇല്ലാത്തതുപോലെ വഴിവെട്ട് എന്നാലേ തന്റെ റവർമാരെ ഞാൻ വെട്ടു നമ്മുടെ ആൾക്കാരില്ല വിളിച്ചു ശരി തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചുകൂടെ നോക്കിയും കണ്ടോ ഒക്കെ വേണ്ടിയിരുന്നു കണ്ടോ കണ്ടോ അപ്പം മോന് കൊണവുദ്യാരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പോക്കിരിത്തരം കാണിച്ചു വന്നിട്ട് അച്ഛാമ്മ നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും വാരവാ വിട്ടാണെന്ന് ഞാൻ നോക്കട്ടില്ല മേടിക്കാനേ കൊറേ ദണ്ണുണ്ട് അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ നീ പോടത്താൻ തോന്നിച്ചേക്ക വിവരക്കേട് കാണിക്കുന്നതിന്റെ അതിരൊക്കെ ഇല്ല ഇനിയിപ്പൊ എന്താ ഉണ്ടാവാന്ന് ആർക്കറിയാം കുട്ടപ്പായച്ചാൻ ശ്രമദാനം നടത്തണം എന്ന് പറഞ്ഞപ്പോ അന്യരുടെ പുരയിടത്തിൽ അതിക്രമിച്ച് കയറി മരം മുറിക്കുക എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയാ അതും ഒരു നാട്ടുപ്രമാണ്ട് എസ്റ്റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാ മതി എന്ത് ചെയ്യാൻ എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും അടിവല്ലം കിട്ടൂ വേണ്ട രണ്ടാം ലോകമായത്തെ കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല ഒറിജിനല്ല കുത്തിനുണ്ട് കർത്താവേ ഇത് വലിയ പ്രശ്നമാവൂലേ അടിയെങ്കി അടി കുത്തെങ്കി കുത്ത് സമാധാനമായിട്ട് പോകുന്നതാ നല്ലത് ഏയ് പണിക്കരല്ല തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും പണിക്കര വണ്ടിയല്ലേ നാളത്തിനെ പിടിച്ചിറക്ക് എല്ലാത്തിന്റെ മുട്ട് തന്നെ ഓടിക്കാം ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല ഇല്ലിക്ക തറവാട്ടവരോട് കളിക്കാൻ പണിക്കർ വളർന്നിട്ടില്ല നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട എന്താടോ പണിക്കരെ രാത്രി ആളും വടിയും വാളും ഒക്കെ ആയിട്ട് എവിടെയാവുമാര് യവമാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടം പുറത്തോ പത്തായപ്പുരയിലോ കാണും എനിക്കറിയാം എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ ഈ പണിക്കരൊരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല കുട്ടപ്പായി ഈ തറവാടിന്റെ കുളവിന് ഞാൻ തോണ്ടും ആഹാ അപ്പൊ കാണണമല്ലോ എടാ അനിലേ രാജു അലക്സേ പാലുണി ഇനി വാ താണ്ടെ കുളം തോണ്ടാൻ വന്നു നിൽക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ താണ്ട നിൽക്കുന്നത് എന്റെ റിവർ വെട്ടിയവന്മാര് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ് എടോ പണിക്കരേ താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക് അപ്പ അറിയ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ് അടിച്ച നിരത്തിലായിമാര് ഒട്ടുപോയ ചുട്ടുകളെയും പാട്ടി കഴുവണ്ട അവന്മാരെ കുട്ടപ്പായി അല്ല കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട് താൻ തോണ്ടി ആ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശു പണിക്കരുടെ കുടം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ അങ്ങോട്ട് തോണ്ട് എന്നാടാ പണിക്കര ചമ്മണ്ണേ
കൂലി തല്ലാടെ കയറ്റി വിടറാ. നീ പുറകിൽ നിന്നാ മതി. അപ്പനപ്പന്മാരെ തുടങ്ങി അതാണല്ലോ ശീലം. ഏതോ പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെയും വിളിച്ചുകൊണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും മാച്ചാടാ കാളികാവുകാരുടെ ചുണ്ടൻ വെള്ളം. പൈ, ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കാര് വള്ളം ഇറക്കുന്ന ഒന്ന് കണ്ടാ മതിയായിരുന്നു. കൊള്ളിച്ചൊരു വർത്താനം. എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കണ ഞാൻ. ഒരു ചുണ്ടമ്മള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജന ആവശ്യമില്ല. ഇല്ലിക്കാര് വിചാരിച്ച പുല്ലടാ ചുണ്ടമ്മള്ളം. വേണ്ടി വന്ന കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടമ്മള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്റെ ജാതിയിൽ നിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹാ എഞ്ചിൻ. ഈട്ടിത്തടിയിൽ വള്ളം ഉണ്ടാക്കിക്കൊണ്ടങ്ങ് വാ, കാണാം. ആ കാണാടോ. പിള്ളേരെ, ഇന്നിനി നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. ആ പോയിക്കണോ? വേഗം. എടാ കൂട്ടപ്പായി, നിന്റെ വാറ്റിൽ നിന്ന് ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ചാ? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നിന്നാടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ. എന്തോടാ? ടോയ് പിസ്റ്റൽ. ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ. അവന്മാര് പോയത് കണ്ടോ? എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാ? ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെയപ്പച്ച? അവൾ എന്റെ മോളല്ലേ. മോള് പോയി കടന്നു. സംഘർഷമുണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് നോക്കാം കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വള്ളം കളിക്കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി നതിലില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ, കുട്ടപ്പായി നേരാ, ഞാനും വെല്ലുവിളിച്ചതാ വള്ളം കളിക്ക് കണ്ടോളാന്ന്. പക്ഷെ അക്രം മുടക്കമുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കറ്റില്ലെന്ന് നിനക്കറിയത്തില്ലയോടാ. അന്ന പഞ്ചാലയറ്റം പറയപ്പോ ഞാനതങ്ങ് വിചോദിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരനെന്ന നിലയ്ക്ക് നിനക്കതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നും ഇരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5,000 രൂപ 6,000 രൂപ മുടക്കാന്നും വെച്ചു. പുത്തഞ്ഞുണ്ടം വെള്ളം ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോനാ ഭൂതി എങ്ങ് കളഞ്ഞര്. അപ്പനെ നമ്പാങ്കൊള്ളുകളെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പനൊരു ഒറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? എന്റെ മാനം കാക്കാനുള്ള കടമ അപ്പനില്ലെങ്കിലും എനിക്കുണ്ട്. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. വണ്ടി മോനെ, കുട്ടപ്പായേ പാട് വെട്ടുണ്ടാക്കിയ കാശ് പരുന്നിക്കാലെ പോവാനേക്കാനുള്ള വഴി എന്റെ അപ്പനും നോക്കും. ആ നോക്കിക്കോ, നോക്കിക്കോളാ. നീ അങ്ങോട്ട് ചെല്ലേ. കുട്ടപ്പായേ, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേപ്പ് മുതലാള് ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ ആ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടം വെള്ളം എന്ന് പറഞ്ഞാ തലമുറ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കല്ലിയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി ഒരു മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനി ഇപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ ബാങ്ക് ലോണും വക്കീൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക.
എന്നാലും അയാളൊരു അഭിമാനം കണ്ടില്ലേ.